എന്തിനാടോ പരമേശ്വര ഇങ്ങനെ വിഷമിക്കുന്നത്? തനിക്കറിയോ, എന്റെ പപ്പ നാളെ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തു പോവുകയാണ്. ഞാനും വേണം അവർക്കൊന്ന് കണ്ണെഴുതി കൊടുക്കാൻ. മറ്റാരെങ്കിലും അവളെ കണ്ണി തൊട്ടാ അവൾ കരയും. എന്റെ പപ്പയുടെ കല്യാണം, ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഏട്ടനായ ഞാൻ എന്റെ പപ്പയുടെ കല്യാണം നടത്തും. അല്ല, ഞാൻ അത് മനസ്സിലായില്ല. നീ കള്ളാണോ കഞ്ചാവാണോ? അത് പപ്പയുടെ കല്യാണം അച്ഛൻ നടത്തി. അച്ഛൻ എന്റെ പപ്പയുടെ കല്യാണം, അച്ഛനില്ലാത്ത ഞാൻ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ പപ്പയുടെ കല്യാണം നടത്തി കൊടുക്കും. ഇത് കഞ്ചാവ് തന്നെയാണ്. പിന്നെ പപ്പയുടെ കല്യാണം അച്ഛൻ നടത്തി കൊടുക്കണം. അച്ഛനല്ലേ പപ്പ? പപ്പയുടെ എന്റെ പപ്പ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളാണ്. അപ്പ കഞ്ചാവ്, മുതു കഞ്ചാവ്, പെങ്ങളെ പപ്പയായിട്ട് കണ്ടാക്കണം. ഹലോ ഹലോ, അതല്ല, ഞാൻ പരമേശ്വരൻ, ഞാൻ മോഹൻലാലാണ്. അപ്പൊ എന്റെ അനിയത്തിന്റെ പേരാണ് പപ്പ. ആ പപ്പയുടെ കല്യാണം ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം നടത്തി കൊടുക്കും. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ നടത്തി കൊടുത്തെ പരമേശ്വര. എനിക്കറിയോ, അവളുടെ ഒരു കണ്ണെഴുതണമെങ്കിൽ ഈ ഏട്ടൻ വേണം. മറ്റൊരാളുടെ കണ്ണി തൊട്ട അവള് കരയും. ഞാൻ എന്ത് ചെയ്യും? നാളെ കല്യാണം കഴിച്ച് പോയാ ഞാൻ എന്ത് ചെയ്യണോ? എന്ത് ചെയ്യാൻ? അവിടെ ഉണ്ടാവുന്ന പപ്പ. അതെ, പപ്പയ്ക്ക് പപ്പ. മ്യൂസിക് ഡയറക്ടർ ഉറവാശി അവാർഡുള്ള അടുത്ത പാട്ടറ. എന്റെ ചേട്ടൻ എഴുതിയാ മതി. എന്റെ ചേട്ടൻ എഴുതിയാ മതി. ഇത് പപ്പയല്ല, മമ്മിയാ. പപ്പ, നാളെ കല്യാണം കഴിഞ്ഞു പോയാ അവിടെ എന്റെ പപ്പയുടെ കണ്ണ് ആരെഴുതരും? പപ്പ, ഞാൻ കണ്ണി തൊട്ടില്ലല്ലോ പപ്പ, പിന്നെ എന്തിനാ കരയണത്? കണ്ണി തൊട്ടില്ല, നിന്റെ മരം പോലത്തെ കാലിന്റെ കാലിൽ നിന്ന് എടുത്ത് മാറ്റി. എന്താ പപ്പ, അവിടെ ചെന്നാ എന്റെ പപ്പ ഇപ്പൊ എന്റെ പപ്പയെ കാണാൻ ഒരു ദേവതയെ പോലുണ്ട്. അതെ, ആരാ പോയതാ? ആണോ നോക്കതി, ഓ ആണ്ടി, ദേവതയാണ്, വനദേവത. ദിവ്യ ഉണ്ണി തോറ്റു. എന്റെ സെക്കൻഡ് പാർട്ടിന് എന്നെ വിളിക്കുള്ളു. സൂപ്പർ, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ണെഴുതിയാണോ അതോ ആറന്മുള ചുണ്ടമ്പിള്ള എടുത്തു വെച്ചാ? ഞാൻ ഈ എന്റെ ഈ പടിയിറങ്ങി പോയിരുന്നാലും എന്റെ ചേട്ടൻ ജീവിക്കും. അതെങ്ങനെ? ബ്യൂട്ടി പാർലർ നടത്തിയെങ്കിലും ജീവിക്കും. അത്ര ഫിനിഷിംഗ് വരച്ചു വെച്ചിരിക്കുന്നു, നന്നായിട്ടുണ്ട്. എന്റെ കൈ കൊണ്ട് എഴുതിയതാണ്. ആണോ? ഈ കൈ കൊണ്ട് തന്നെ സ്കിറ്റ് എഴുതിയത്. നന്നായിട്ടുണ്ട്. കാൽപ്പായപ്പോഴിങ്ങനെ എന്റെ പുള്ളി, ഞാൻ ഇങ്ങനെ ആലോചിക്കണം ഈ സ്കിറ്റ് എങ്ങനെ പോകുന്നത്. പപ്പ, പപ്പയ്ക്കറിയോ, 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 മനസ്സിലായില്ല, പപ്പയ്ക്കറിയോ? ഒരു കാലത്ത് അതൊക്കെ എല്ലാം ഉള്ളു പപ്പയ്ക്കാ. നമ്മളവിടെ വീട്ടിന് തൊട്ട് ബാക്കിൽ ഇപ്പുണ്ട്. അത് അത് വിളഞ്ഞ പപ്പയ്ക്ക് അമ്മ പറിച്ചോണ്ടിട്ടുണ്ടല്ലോ, എരിച്ചേരി വെക്കും. അത് ഉഴുന്നൊക്കെ വറുത്തിട്ട് എരിച്ചേരി വെച്ച ഞാൻ രണ്ടു പ്ലേറ്റ് ചോറിന്. നീയാ? എനിക്ക് മീൻ കറിയാണല്ലോ ചോറ്. അതെ, എരിച്ചേരി വെക്കണം. അത് മാത്രമല്ല, തോരം വെച്ച് മഞ്ഞ കൂടെ ഇട്ട് ഇളകി തോരം വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളിയാ. അപ്പൊ അടി സൂപ്പർ അല്ലേ? അത് പച്ചക്ക് കറയോട് തിന്നെ നല്ലതാ. നിന്റെ കൃമി അടിക്ക് നല്ലതാണ്. നീ അല്ലേ ഇപ്പൊ പപ്പയ്ക്കടെ കേസ് പറഞ്ഞത്? ക്രിസ്മസ് പപ്പ. അപ്പൊ വെള്ളത്താടിയൊന്നുമില്ല ഈ ഡ്രസ് അല്ലല്ലേ? ഈ പാവാട എന്തെങ്കിലും ഞാൻ എങ്ങനെ ക്രിസ്മസ് പപ്പയല്ല? നീ പരമേശ്വരന്റെ അനിയത്തി പപ്പ. എല്ലായിടത്തും വെച്ച് അടിച്ചു തരും. നീ പുരാണം മാറ്റണടാ. പരമേശ്വരന്റെ അനിയത്തി പപ്പ. പരമേശ്വരൻ ഞാൻ മോഹൻലാലാണ്. നീയാ? ഓ മോഹൻലാലി, മോഹൻലാലി കണ്ടോ? മോഹൻലാലി, ഞാൻ പപ്പ, ഞാൻ കറക്റ്റ് ഫിഗർ ആണ്. നീ മോഹൻലാലി എന്ന് പറഞ്ഞാ പപ്പ എന്ന് പറഞ്ഞാൽ നീ ദിവ്യ ഉണ്ണിയായിട്ടാണ് നിൽക്കുന്നത്. ഞാനാ? ഓ പപ്പ, നിനക്ക് എന്ത് വേണം? നിനക്ക് എന്ത് വേണമെങ്കിൽ ഈ ഏട്ടൻ തരും. ആദ്യം ഒരു കാര്യം ചെയ്യാൻ പറയൂ, ഈ ഇടയ്ക്ക് ഇരുന്ന ആ മ്യൂസിക്കിൽ ഒന്ന് താക്കള. അത് ഡയറക്ടർക്ക് ഒരു കൊല്ലത്തിൽ ഒറ്റ അവാർഡേ ഉള്ളൂ. പപ്പ, നിനക്ക് എന്ത് വേണമെങ്കിലും
ഈ ഏട്ടൻ തരും. ഇപ്പൊ തൽക്കാലം വേറൊന്നും വേണ്ട, ഇവിടെ നിന്ന് രണ്ടടി അങ്ങോട്ട് മാറാൻ ഒരു രണ്ട് കൗണ്ടർ കിട്ടുമോ? നിലവാരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും എനിക്ക് അടിച്ച് കയറാൻ പറ്റും. രണ്ട് കൗണ്ടറോട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ലെവലിൽ ജാ അടിച്ചത്. നിന്നെ ബാധ്യ സർട്ടിഫിക്കറ്റ് വിളിച്ച് നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇല്ലേ, എനിക്കുള്ളതല്ല എന്റെ പപ്പയ്ക്കുള്ളതാണ്. ഇവിടെ കിഴങ്ങ് വിഴുങ്ങി വെച്ചേക്കില്ല. ഇവിടെ ഈ അഞ്ചാറ് വെള്ളം ഉടുപ്പും അഞ്ചാറ് വെള്ളം മുണ്ടും കുറെ കത്തിച്ച് വലിച്ചാൽ ബീഡിക്കുറ്റി അല്ലാതെ ഒരു സാധനമില്ല. നിങ്ങൾ കേൾക്കണം, എന്നെ കെട്ടിക്കാൻ ഞാൻ തൊഴിലുറപ്പിന് പോയി കൊണ്ടുപോയി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ പൈസ ഇവിടെ അടിച്ചു വാങ്ങി കൊണ്ടുപോകും. അത് മാത്രം എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ വീട്ടിൽ കയറി വരുന്നത്, എന്നിട്ട് എന്താ ഡയലോഗ് അടിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു ചേട്ടൻ കൊച്ചിനില്ലായിരുന്ന? ഞാൻ ആ കല്യാണത്തിന് വന്നിരുന്ന, എനിക്കറിയാം ആ ദിവസം നിങ്ങളെ ജയിലിലൊക്കെ പിടിച്ചോണ്ട് പോയി. ആ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി നിന്ന് 100 തന്നിട്ടാണ് പോയത്. ആ ചേട്ടൻ അനിയിരിക്കുന്നതാണ് ഈ നിൽക്കുന്ന ചേട്ടൻ, ഈ നിലവാരമില്ലാത്ത ചേട്ടൻ. ഇന്ന് മുതൽ ഒരു സത്യം അറിയാൻ പോവുകയാണ്. സത്യം അറിയാൻ പോകുന്ന സത്യം അറിയാൻ പോകുന്ന ഞാൻ എക്സ്ട്രാ അഡീഷണൽ കൗണ്ടർ കയറ്റിയതാണ് കൈ നിട്ടതാണ്. അത് ആദ്യം ഉള്ളത് മണ അഡീഷണൽ കേട്ടോ. അടി പറ